ജീവിതം നാടൻ പാട്ടിന് സംഭാവന നൽകിയ വടക്കൻ പാട്ടിന്റെ തമ്പുരാന് സാഹിത്യ ലോകത്തിന്റെ സ്മരണാഞ്ജലി. എം സി അപ്പുണ്ണി നമ്പ്യാരുടെ ചരമവാർഷിക ചടങ്ങിൽ വടക്കൻ പാട്ടുപാടിയും സ്മരണകൾ അയവിറക്കിയും സാഹിത്യകാരന്മാരും നാട്ടുകാരും വീട്ടിൽ ഒത്തുകൂടി. വടക്കൻ പാട്ടിന് തന്റേതായ സ്ഥാനം നൽകിയ അപ്പുണ്ണി നമ്പ്യാരെ സാഹിത്യലോകം എന്നും സ്മരിക്കുമെന്ന് മലയാളം സർവകലാശാല പ്രൊഫസർ ഡോക്ടർ കെ എം ഭരതൻ പറഞ്ഞു. ചല്ല കുഞ്ഞാതനെ അരിചഞ്ചോടി ചല്ല കുഞ്ഞാതനെ അരിചഞ്ചോടി ചല്ല കുഞ്ഞാതനെ അരിചഞ്ചോടി ചല്ല കുഞ്ഞാതനെ എടെങ്കോരത്തെ ഇപ്പോ നേരത്തെ എടെങ്കോരത്തെ ഇപ്പോ നേരത്തെ എടെങ്കോരത്തെ ഇപ്പോ നേരത്തെ എടെങ്കോരത്തെ ഇപ്പോ നേരത്തെ നൊമ്പ് കൂട്ടിയാട്ടം വേലക്കിക്കോളൂ നൊമ്പ് കൂട്ടിയാട്ടം വേലക്കിക്കോളൂ നൊമ്പ് കൂട്ടിയാട്ടം വേലക്കിക്കോളൂ കൂട്ടിയാട്ടം വേലക്കിക്കോള് തണ്ടി തേരഞ്ഞതാ കിട്ടിയെങ്കില് തണ്ടി തേരഞ്ഞതാ കിട്ടിയെങ്കില് തണ്ടി തേരഞ്ഞതാ കിട്ടിയെങ്കില് തണ്ടി തേരഞ്ഞതാ കിട്ടിയെങ്കില് രണ്ട് കൈയും കൂട്ടിയാട്ടം വാങ്ങിക്കോളൂ രണ്ട് കൈയും കൂട്ടിയാട്ടം വാങ്ങിക്കോളൂ യും കൂട്ടിയാട്ടം ആയിക്കോളെ പൊന്ന് ചോമടാക്കി കൊണ്ടേരുമേ പൊന്ന് ചോമടാക്കി കൊണ്ടേരുമേ പൊന്ന് ചോമടാക്കി കൊണ്ടേരുമേ ഏഴ് പതിറ്റാണ്ടുകൾക്ക് മുൻപ് അപ്രകാശിതങ്ങളായ 25 വടക്കൻ പാട്ടുകൾ സമാഹരിച്ച് മലയാള ഭാഷയ്ക്ക് സമർപ്പിച്ചത് എം സി ആണ്. എം സി അപ്പുണ്ണി നമ്പ്യാരുടെ 34 ചരമവാർഷിക ദിനത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ഡോക്ടർ കെ എം ഭരതൻ. കുഞ്ഞിങ്ങാട് പ്രദേശത്തെ 20 ഗ്രാമീണ ഗായികമാർ വടക്കൻ പാട്ടുകൾ ആലപിച്ചു. ഇന്ന് എം സി അപ്പുണ്ണി നമ്പ്യാരുടെ ചരമവാർഷിക ദിനമാണ്. ഒരു സംസ്കാരത്തിനു വേണ്ടി നമ്മുടെ സമ്പന്നമായിട്ടുള്ള ഒരു സംസ്കാര ശാഖയ്ക്ക് വേണ്ടി ഒരു ജീവിതകാലം മുഴുവൻ വിശ്രമമില്ലാതെ ജോലി ചെയ്ത ഒരാളെ ഓർമ്മിക്കുമ്പോൾ അദ്ദേഹം പ്രവർത്തിച്ച ഒരു മേഖലയിൽ ഇപ്പോഴും ആ സംസ്കാരത്തിൻ്റെ വാഹകരായി നിൽക്കുന്ന ഈ പ്രദേശത്തെ നമ്മുടെ പ്രായം ചെന്ന തലമുറയിലെ അവരുടെ നേതൃത്വത്തിൽ വിവിധ തലമുറകളിൽപ്പെട്ടിട്ടുള്ള ആളുകളെയൊക്കെ അണിനിരത്തിക്കൊണ്ട് അദ്ദേഹം ശേഖരിക്കുകയും അദ്ദേഹം പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള അദ്ദേഹം കേരളത്തിന് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുള്ള വടക്കൻ പാട്ട് എന്ന് പറയുന്ന ഒരു പാട്ടുപ്രസ്ഥാനത്തെ ഇപ്പോഴും സജീവമാക്കി നിർത്തുക, ഇപ്പോഴും ആ പാട്ടുകാരെ അണിനിരത്തിക്കൊണ്ട് ഇതുപോലെ ഒരു പരിപാടി സംഘടിപ്പിച്ച് അതിനെ പുതിയ മാധ്യമങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഒരു ചെറിയ സംഗതിയല്ല. സാധാരണഗതിയിൽ 10-20 കൊല്ലം കഴിയുമ്പോൾ ചിലപ്പോൾ ചില ആളുകളുടെ ഓർമ്മകൾ ഒക്കെ വിസ്മൃതമായി പോവുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു പതിവ്. അതിൽ നിന്ന് വ്യത്യസ്തമായി എം സി അപ്പുണ്ണി നമ്പ്യാരുടെ ഓർമ്മകൾ ഇപ്പോഴും നിലനിൽക്കുന്നത് അദ്ദേഹം വടക്കൻ പാട്ടിന് നൽകിയിട്ടുള്ള സംഭാവനകളുടെ പേരിലായിരിക്കും.